സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അടുപ്പവും പരിചയവുമുള്ളവരെ, അടുത്ത കാലത്തായി അർബുദം തൊട്ടപ്പോഴാണ് മരണത്തിന്റെ ആ തണുവിരൽ സ്പർശം വീണ്ടും ഉണർന്നത്. ഡോക്ടർ സിദ്ധാർത്ഥ് മുഖർജി എഴുതിയ ദ എംപയർ ഓഫ് ഓൾ മാലഡീസ്, ക്യാൻസറിന്റെ ജീവചരിത്രം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ്. എല്ലാ വ്യാധികളുടെയും മഹാസാമ്രാട്ട്. അതൊരു സാങ്കേതിക വിഷയമായിട്ടല്ല, ഒരു ആധ്യാത്മിക വായന തന്നെയാണ്. അതിൽ അദ്ദേഹം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അർബുദകോശങ്ങൾ ബാഹ്യ അണുക്കളല്ല, അവ ശരീരത്തിൻ്റെ തന്നെ ഭ്രാന്തമായ, ആവേശപൂർണമായ, അതിഫലഭൂയിഷ്ഠമായൊരു വളർച്ചയാണ്. ശരീരത്തിൻ്റെ സ്വാഭാവിക വളർച്ചയെക്കാളും അത് കടത്തിവെട്ടുന്നു. ഒരു ശരീരത്തിനുള്ളിൽ മറ്റൊരു ശരീരം വളരാനുള്ള വെമ്പൽ പോലെയാണ് അത്രേ അത്. അർബുദത്തോടൊപ്പം സാധാരണ കാണപ്പെടുന്ന ശരീരത്തിലെ മുഴകളും അസാധാരണമായ വളർച്ചകളും ഒരു പ്രത്യേക പ്രത്യയം ചേർത്തുകൊണ്ടാണ് വൈദ്യശാസ്ത്രം പേരെടുത്ത് വിളിക്കുന്നത്, ഓമ എന്നൊരു പദാന്തം കൊണ്ട്. അവയുടെ സ്വഭാവവും ബാധിതമായ ശരീരഭാഗവും ചേർത്ത് വെച്ച് ഓരോരോ പേരുകൾ, സർക്കോമ, കാർസിനോമ, മെലനോമ ലിംഫോമ അങ്ങനെയൊക്കെ. ഇതിനോട് വ്യാകരണപരമായ ബന്ധമില്ലാത്തൊരു വാക്കുണ്ട്. ഈ വാക്കുകളുടെ എല്ലാം അന്ത്യശബ്ദം മാത്രം സമാനമാണെന്നേ ഉള്ളൂ. ആ വാക്കാണ് സോമ, ശരീരമെന്നർത്ഥം. പക്ഷെ തീരെ ബന്ധമില്ലാത്തൊരു വാക്കുമല്ല അത്, മനസ്സിലാകുമല്ലോ. എല്ലാ വ്യാധികളുടെയും ഇരിപ്പിടം ഈ ശരീരമാണല്ലോ. ശരീരമാണ് നാം ഇത്രയും നേരം ചിന്തിച്ച വിഷയവും. വിസ്മയമാണ് മനുഷ്യ ശരീരം. ജീർണതയും ഉത്ഥാനവും തമ്മിലിടയുന്ന ഒരു വിസ്മയവേദികയാണത്. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ശരീരം അതിൻ്റെ ജടികാസക്തികളിൽ വളർന്നു കയറുമ്പോൾ ആത്മീയാർബുദങ്ങൾ ഉണ്ടാകുകയാണ്. ആത്മാവിനെ കാർന്നുതിന്നുന്ന ശരീരത്തിൻ്റെ കടന്നുകയറ്റങ്ങൾ. ഇന്ന് സകല മരിച്ച വിശ്വാസികളുടെയും ഓർമ്മ തിരുനാളാണ്. ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെട്ട് കല്ലറകളെ ഭേദിക്കുമെന്ന് പ്രഘോഷിക്കുന്ന ഒരു തിരുനാൾ തന്നെ. വിശുദ്ധ ആംബ്രോസ് മരണത്തെ ഒരു വരം എന്ന് വിളിച്ചുകൊണ്ട് ഒരു കാര്യം ഈ അർത്ഥത്തിൽ വിശദമാക്കുന്നുണ്ട്. ഡെത്ത് ഇസ് എ ബ്ലെസ്സിങ്. 2 കൊരിന്ത്യർ 4:12, നമ്മിൽ മരണം പ്രവർത്തനതിരിതമാകുന്നു, അതിനാൽ അപരനിൽ ജീവനും എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. ക്രിസ്തു എന്ന ഒരേ ഒരുവൻ്റെ മരണത്താൽ എല്ലാവരും ജീവൻ അണിഞ്ഞതുപോലെ തന്നെ ഓരോ ക്രിസ്തു വിശ്വാസികളും തങ്ങളുടെ മരണത്താൽ അപരനെ ജീവൻ അണിയിക്കുന്നവരാകുന്നു. ശരീരത്തിൻ്റെ മരണം എന്നത് നമ്മിൽ അനുനിമിഷം നടക്കുന്നൊരു കാര്യമാണ്. ശാരീരികമായി മാത്രമല്ല, ദൈവികമായിട്ടും. ദൈവം നമ്മളെ ഉടച്ചു വാർക്കുകയാണ് വീണ്ടും ഉയർത്താൻ വേണ്ടിയിട്ട്. ശരീരത്തിൻ്റെ യഥാർത്ഥ അർത്ഥം അത് നിരത്ത് വീണ് അലിഞ്ഞ് അപരന് വേണ്ടി കിളിർക്കുമ്പോഴാണ് പൂർണ്ണമാകുന്നത്. സെൻ ബുദ്ധിസം ഷോജി എന്നൊരു വാക്കുകൊണ്ടാണ് ഇതിനെ കുറിക്കുന്നത്, ജീവൻ മരണം എന്ന ഒറ്റക്കെട്ടിൽ. മിസ്റ്റർ ഫ്രാൻസിസ് അസീസി ആകട്ടെ ജീവന്റെ കൂടപ്പിറപ്പായ മരണത്തെ കണ്ട് സോദരി മരണമേ എന്ന് വിളിച്ചതും വെറുതെ അല്ലല്ലോ. വിശുദ്ധ ആംബ്രോസ് പറയുകയാണ്, നമ്മളും ഇതുപോലെ ക്രിസ്തുവിൻ്റെ മരണത്തെ വരിക്കുന്നവരായിരിക്കണമെന്ന്. ആത്മീയ നിലപാടുകളിലും ശീലങ്ങളിലും നാം ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ച തന്നെയായി മാറണം. നാഥൻ നമ്മുടെ ശരീരത്തെ മരണത്തിന് വിട്ടുകൊടുക്കുന്നുണ്ട്, ശരീരത്തിൻ്റെ മരണത്തെ. പക്ഷെ നിത്യമായ മരണത്തിന് ഒരിക്കലും വിട്ടുകൊടുക്കുന്നില്ല, പകരം നമ്മെ ശരീരത്തോടുകൂടി തന്നെ ഉയർപ്പിക്കുകയാണ്. നമ്മുടെ മനുഷ്യത്വം നാമാവശേഷമാക്കാൻ അവിടുന്ന് ഉദ്ദേശിക്കുന്നില്ല, അത് ക്രിസ്തുവിൽ നമ്മെ രൂപപ്പെടുത്തുകയാണ് വീണ്ടും. അതിനാൽ മരണമൊരു പുറപ്പാടാണത്രേ. ജീർണാവസ്ഥയിൽ നിന്ന് പുനരുദ്ധാനത്തിലേക്ക്, മർത്യതയിൽ നിന്ന് അമർത്യതയിലേക്ക്, അലകടലിൽ നിന്ന് ശുഭതീരത്തേക്ക്.